ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഒരു 10 ദിവസത്തിനടുത്തായിട്ടുണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു, ജോലി കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇടി മഴയൊക്കെയാണ്, അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റണില്ല. അപ്പൊ ഇന്നും അങ്ങനെ പുറത്തൊന്നും പോകണില്ല. ഇന്ന് വീട്ടിലെ കുറച്ച് ചെറിയ വിശേഷങ്ങൾ, ചില പാചക പൊടിക്കൈകൾ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹാർദവമായ സ്വാഗതം. അപ്പൊ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായി കാണുക. എല്ലാവരും തംബ്നെയിൽ കണ്ട പോലെ നമ്മളൊരു പിസ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ഒരു വീഡിയോയില്. ഈ പിസ എന്ന് പറയുന്നത് ഓവനൊന്നും ആവശ്യമില്ലാത്തൊരു പിസയാണ്. നമ്മുടെ സാധാരണ ബ്രെഡ്, അതുപോലെ കോഴിമുട്ട, പാല് ഒക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പിസ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ പിസ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മോഡൽ നമ്മൾ പിസ 2-3 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പരീക്ഷണം നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് പിസ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാം കടയിലേക്ക്. പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് നിങ്ങളിലേക്ക് മറ്റൊരു കാര്യം കാണിക്കാനുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അഭിലാഷ്, അഭിലാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ അഭിലാഷ് അല്ല, മറ്റൊരു സുഹൃത്ത് അഭിലാഷ്. അവൻ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, അത് ഇന്നലെ കിട്ടി. അപ്പൊ ഇന്നലെ എനിക്കത് തുറന്നു നോക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നിങ്ങളുടെ ഒപ്പം തന്നെ അതൊന്ന് അൺബോക്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതെന്താണെന്ന് പോയി നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സ് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. പൊക്ക പൊക്ക പൊക്ക, അത് ചോറിനാ വന്ന പൊക്ക. ഇവിടെ അടുത്ത് വീട് പണി നടക്കണ്ടേ, അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അയച്ചു തന്ന സാധനം. ഇത് ഒരു പ്ലാന്റ് ആണ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, എന്ത് പ്ലാന്റാ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോ അബീസ് ഈഡൻ എന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനുണ്ടോ? അബീസ് ഈഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതെല്ലാ ചെടികളും കൂടി ഒരു ഒറ്റ പാക്കായിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അഭിലാഷ് ബ്രോ അയച്ചു തന്ന പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാരും കൂടി അൺബോക്സ് ചെയ്തു. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല പ്ലാന്റ്സ്, അത് നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു കഷ്ടകാലത്തിന് ഇതിലെ ലീവ്സ് ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കിത് മണ്ണിൽ നടണം. അത്യാവശ്യം വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് നോക്കണം. അപ്പൊ അതൊക്കെ അച്ഛനെ ഏൽപ്പിക്കാം, കാരണം പുള്ളിക്ക് ഗാർഡനിങ് കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അറിയുന്നത്. ഞാന് ആ കാര്യങ്ങളിലത്ര പോരാ, അച്ഛനെ ഏൽപ്പിക്കാം. ഇതിൽ 4 തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. പെപ്പറോമിയ, പിന്നെ ബെഗോണിയാസ്, അത് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയില്ല, ഇത് രണ്ടും ഞാൻ അത്ര കേട്ടുപരിചയമില്ലാത്ത പ്ലാന്റുകളാണ്. പിന്നെ ആന്തൂറി ഉണ്ട്, അത് ഓഫ് കോഴ്സ് സുപരിചിതമാണ്. പിന്നെ സ്ട്രോബെറി ഗൗവ, ഇങ്ങനെ 4 തരത്തിലുള്ളതുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ വീടിനടുത്ത്. അപ്പോ വൺസ് അഗൈൻ അബിബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഗിഫ്റ്റ്. അപ്പോ ഫ്രണ്ട്സ്, അബിബ്രോ എന്നിട്ട് ഒരു നഴ്സിംഗ് ആൻഡ് ഗാർഡനിങ് സ്റ്റോർ നടത്തുന്നുണ്ട് ഊട്ടി ബേസ് ചെയ്തിട്ട്. അബീസ് ഡെൻ എന്നാണ് ആ ഒരു സ്റ്റോറിന്റെ പേര്. അപ്പൊ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അബിബ്രോന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ആദ്യം പറയണു, ഇത് വന്നിട്ടൊരു പെയ്ഡ് പ്രൊമോഷൻ പരിപാടികളൊന്നും അല്ല, നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു ചെറിയ സ്റ്റോർ ആണ്. അപ്പൊ അദ്ദേഹം അയച്ചെന്ന ഗിഫ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഡെലിവറി ചാർജ് വരും.
സൗത്ത് ഇന്ത്യയിൽ നോർമൽ ഡെലിവറി ആൻഡ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റും. അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. പിസ്സ, പിസ്സയാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു എക്സ്പെരിമെന്റ് ആണ്, എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്ന അറിയില്ല. പക്ഷേ ഓവൻ ഒന്നും ആവശ്യമില്ലാത്തൊരു പിസ്സ നമുക്കൊന്ന് നോക്കാം. പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബ്രെഡ് ആണ്. ബ്രെഡ് ഒരു മിനിമം ഒരു 6 ബ്രെഡ് എങ്കിലും വേണം. ആൻഡ് കോഴിമുട്ട, അതുപോലെ തന്നെ പച്ചക്കറികൾ. കോഴിമുട്ട നമ്മളൊരു 3 എടുക്കുന്നുണ്ട്. പിന്നെ സവാള ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട്, തക്കാളി ഉണ്ട്. ഇത് ഓരോന്നും ഇത് ഇപ്പൊ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, പക്ഷെ ക്യാപ്സിക്കം നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഒരു പിസ്സ സോസ് എടുത്തിട്ടുണ്ട്, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില്ലി ഫ്ലേക്സ്, അതുപോലത്തെ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് ചീസ്. ചീസ് നമുക്കിങ്ങനെ ഷീറ്റായിട്ട് കിട്ടും. അപ്പൊ ഇത്രയും ഐറ്റംസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പിസ്സ. ആദ്യത്തെ പരിപാടി നമ്മളെ ബ്രെഡ് പാക്കറ്റിൽ നിന്ന് ഒരു 6 ബ്രെഡ് ഇങ്ങോട്ട് എടുക്കുക. ആദ്യത്തെ ബ്രെഡിനെ നമുക്ക് അവിടെ ഒഴിവാക്കാം. അവനെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ ഒരു 6 എടുത്തിട്ട് അതിനെങ്ങനെ ക്യൂബ് പീസ് ആക്കിയിട്ട് അങ്ങോട്ട് മുറിച്ചിടുക. പൊടിയാതെ നോക്കണം കേട്ടോ. അങ്ങനെ അത് മൊത്തം അങ്ങോട്ട് ഇടുക. ഞാൻ ബ്രെഡ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പൊ മുട്ടയുടെ വെള്ളയും മഞ്ഞയും രണ്ടും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് മുട്ടയും കൂട്ടാം. പൊട്ടിച്ചിട്ട മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. അത് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യുക. നമ്മൾ സ്പൂൺ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്, ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. നല്ലോണം അങ്ങോട്ട് പിടിക്കണം ഉപ്പൊക്കെ. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ ഒരു പാലും നമ്മൾ ചേർക്കാം. മുട്ടയും പാലും കൂടി ചേരുമ്പോഴാണ് അത്യാവശ്യം നല്ല കൊണ്ടുപോകും. ഇത് നന്നായിട്ട് ഇളക്കാം. നമ്മളിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ക്യൂബ് പീസായിട്ട് മുറിച്ച് വെച്ച ബ്രെഡ്, അത് നമ്മൾ ഈ ഒരു മുട്ടയും പാലും ചേർന്നിട്ടുള്ള ആ ഒരു പാനീയത്തിലേക്ക് കുറച്ച് കുറച്ചായിട്ടിടുക. ആ സമയത്തിനുള്ള നമ്മൾ പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടറ് ഇട്ടു, കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കണേ, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കാം, ലോ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം നമ്മൾ ആ ബ്രെഡും അതുപോലെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ബാറ്റർ നമ്മൾ ആ ഒരു പാനിലേക്ക് വയ്ക്കുന്നു. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ബേസ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇത് ചെയ്തത്. ഒരു 3-4 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സക്സസ്ഫുള്ളായി. ഒരിക്കലും നമ്മൾ ഒരു പിസ്സ ഹട്ട് ഡോമിനോസിന്റെ പിസ്സ ലെവലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ചെറിയ തരത്തിലുള്ള ഒരു പിസ്സ. സ്റ്റീൽ പ്ലേറ്റ് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് പ്ലേറ്റ് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനി മറച്ചിടാൻ പോവാണ്. മറച്ചിടുന്ന ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ക്യാമറ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണുണ്ട്. അപ്പം മറച്ചിട്ടു. അപ്പം ചൂട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്റ്റീൽ പ്ലേറ്റ് മാറ്റി പ്ലാസ്റ്റിക് പ്ലേറ്റ് ആക്കിയത്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ആ പിസ്സ സോസ് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബാറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അതായത് മറച്ചിട്ടപ്പോൾ നമുക്ക് കിട്ടുന്നത്, അതിലേക്കാണ് നമ്മൾ പിസ്സ സോസ് അപ്ലൈ ചെയ്യുന്നത്. നോർമൽ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ചെയ്യാം, പക്ഷേ പിസ്സ സോസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓറിഗാനോ പൗഡർ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി, ചീസ്. ചീസ് നമുക്കിങ്ങനെ പാക്കറ്റിൽ ഷീറ്റായിട്ട് കിട്ടും. ഈ ചീസ് നമുക്ക് പൊട്ടിച്ച് ഓരോ സൈഡിലാക്കി വയ്ക്കാം.
അപ്പോൾ ചീസ് വെക്കുന്നതോറും ഇതിനൊരു പിസയുടെ ഒരു ഫീല് കിട്ടുന്നത്. എന്നിട്ട് ടോപ്പിങ്സിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സവോള, സവോള ചെറുതായി അരിഞ്ഞത്, പിന്നെ തക്കാളി, അതുപോലെ പച്ചമുളക്. നല്ല മെയിനായിട്ട് സവോളയാണ് വെച്ചിരിക്കുന്നത്. ക്യാപ്സിക്കോ അല്ലെങ്കിൽ ഒലീവ് ഒന്നും നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് അതിനുശേഷം വീണ്ടും ചീസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ മറിച്ചിട്ട് ആ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മളത് വീണ്ടും ഒരു ഫ്രൈ പാനിലേക്ക്, അത് നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിസയ്ക്ക് മുകളിൽ നന്നായിട്ട് ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ കോൺ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചിക്കൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ബോൺലെസ് പീസ് ഭയങ്കര സ്ക്വയർ പീസ് ആക്കിയിട്ട് ആഡ് ചെയ്യാം. അതിൻ്റെ അവസാന ഘട്ടം മിനുക്ക് പണികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചീസൊക്കെ നന്നായി മെൽട്ടായിട്ട്, അതുപോലെ ആ ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം ചേർന്ന് ഒരു 5 മിനിറ്റിന് ശേഷം നല്ല അടിപൊളി പിസ നമുക്ക് കാണാം, കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. പിസ റെഡിയായി ആ സമയത്തിനുള്ള ഒന്ന് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് വന്നു. ഇനി നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ പിസ കട്ട് ചെയ്തു, 2 പീസ് എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്. ആൻഡ് നല്ല ഒരു പിസയുടെ സോസ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നന്നായി കിട്ടുന്നുണ്ട്. ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും ഉണ്ട്. ആൻഡ് പെപ്പർ ആഡ് ചെയ്തതിൻ്റെ അതും നമുക്ക് കിട്ടുന്നുണ്ട്. ഉള്ളി കുറച്ച് അധികമായി തോന്നുന്നു നമ്മൾ ഫില്ല് ചെയ്തത്. ക്യാപ്സിക്കം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് വന്നു. തന്നെ ഓവറോൾ നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ പറയാൻ പറ്റില്ല, അതിൽ പറയാം നന്നായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടു. ബ്രെഡ്, മുട്ട, പാല്, ചീസ് പോലത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ട് എളുപ്പം നമ്മൾ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. സോ ഓവറോൾ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും, അതായത് ഭക്ഷണവിശേഷങ്ങളായിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ യാത്രാപരമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും വീണ്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും വീഡിയോ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ഉമായി ഉടനെ കാണാം. അതുവരെ ബൈ. സൈനിങ് ഔട്ട് ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.